നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ നേമാനുസാരം നമ്മളെല്ലാം കൊടുത്തു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട നേതാവ് ലീഡർ കെ മാണിസാറ് ബന്ധപ്പെട്ടു. പത്രസമ്മേളനത്തിൽ വിശദീകരിക്കുമ്പോൾ അത് പത്രക്കാരന് വ്യക്തമായി മനസ്സിലാക്കി ഒരു അധ്യാപകൻ പോലെ നിൽക്കുന്ന വ്യക്തി മാണിസാറ് തന്നെയായിരുന്നു. അങ്ങനെ പല ചോദിച്ചതൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ മാണിസാറിന്റെ കാലത്ത് ഒരു ദിവസം പോലും ട്രസ്റ്റിയുടെ വാതിൽ അറിഞ്ഞിട്ടില്ല. എനിക്ക് അതൊരത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളത്, ഒരത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എല്ലാം ചെയ്യും, അതേസമയം അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ്, ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള മാനേജ്മെന്റ്. മാണിസാറ് ഒരു ജനപ്രതിനിധിയായിരുന്നു, അംഗീകാരം നേടിയ ഒരു ഭരണാധികാരിയായിരുന്നു, രാഷ്ട്രീയ രംഗത്തെ അധികായനായ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നു. പക്ഷെ അതിലൊക്കെ ഉപരി മാണിസാർ എന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഓർമ്മകൾ തിങ്ങി നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് മനുഷ്യത്വമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലാണ്. പക്ഷേ ഞാൻ ഓർക്കുകയാണ്, വ്യക്തിപരമായി ഒരു ദിവസവും ഞാൻ അത് നടന്നിരിക്കാൻ മാണിസാറും നടന്നില്ല. പരസ്പര ബഹുമാനത്തോടുകൂടി മുന്നോട്ട് പോയ കാലഘട്ടം ഏതാണ്ട് 20 വർഷക്കാലം കേരളം ആ ഫീൽഡിൽ മാണിസാറിന്റെ ഭാഗത്ത് നിശ്ചയിച്ചു. ഇനി കേരളത്തിനോട് ജോലികൾ വളരെ ഒരു 5-6 മാസക്കാലം ചർച്ച നടന്നു. ഒടുവിൽ മാണിസാർ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. വലിയ ആഴ്ച അവിടെ നിന്നുള്ള സംസാരിക്കണം, ഞങ്ങൾ ചർച്ച ചെയ്തു. ഏതായാലും ആ ചർച്ചയിൽ സഹകരിച്ച് പ്രവർത്തിക്കുക എന്ന് തീരുമാനം ഞാനന്ന് മന്ത്രിസഭയിൽ വന്നതാണ്. ആ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ ഞാൻ ആ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. എന്തിനാ രാജി എന്ന കേട്ടു ചോദിച്ചു. രാജി നമ്മൾ കേരള കോൺഗ്രസ് ഐക്യത്തിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ മന്ത്രിസഭ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് പറയാം, 2 കോടിന്റെ കേരള കോൺഗ്രസ് നിർണായകമായ രാഷ്ട്രീയ സമിതി യോജിപ്പ് അദ്ദേഹത്തിന് സഹായിച്ചു എന്നുള്ള പിന്നീട് ആ മന്ത്രിസഭയിൽ ഞങ്ങൾ 5 വർഷക്കാലം നടന്നു. മുന്നണി നടക്കുന്നതുപോലെ ഈ വികസന വിഷയങ്ങൾ മാണിസാറിന് പ്രത്യേകമാണ് അറിയുന്നത്. അപ്പോൾ കൂടിയുള്ള Thank you.